അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. മൂന്നാം ക്ലാസ് തജ്വീദ് നാലാം പാഠം ഹുറൂഫുൽ ഹൽഖ്. ഈ പാഠത്തിലെ പഠന പ്രവർത്തനമാണ് ഇതിലൂടെ വിവരിക്കുന്നത്. പാഠഭാഗവും അതിൻ്റെ വിവരണങ്ങളും മുമ്പ് ഒരു വീഡിയോയിലൂടെ വിവരിച്ചിരുന്നു. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം. ചോദ്യം ഒന്ന്, ഹൽഖിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫുകൾ ഏതെല്ലാം? ഉത്തരം: ഹംസ, ഹാ, ഐൻ, ഹാ, ഗൈൻ, ഖാ. ചോദ്യം രണ്ട്, അഖ്സൽ ഹൽഖി ഏത്? ഉത്തരം: തൊണ്ടയുടെ താഴെ അറ്റത്തിന് അഖ്സൽ ഹൽഖ് എന്നാണ് പറയുക. ചോദ്യം മൂന്ന്, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം, ഇവയിലെ ഹൽഖിന്റെ ഹർഫുകൾ എടുത്തെഴുതുക. നമുക്ക് നോക്കാം. അൻഅംത, ഹംസ, ഐൻ, അലൈഹിം, ഐൻ, ഹാ, ഗൈരി, ഗൈൻ, മഗ്ളൂബി, ഗൈൻ, അലൈഹിം, ഐൻ, ഹാ, ഇവകളൊക്കെ ഹൽഖിന്റെ അക്ഷരങ്ങളാണ്. പഠന പ്രവർത്തനത്തിന്റെ രണ്ടാമത്തെ ഭാഗം പൂരിപ്പിക്കാം. ഒന്ന്, ഹംസ, ഹാ, തൊണ്ടയുടെ ഡേഷ് പുറപ്പെടുന്നു. ഹംസ, ഹാ, തൊണ്ടയുടെ ഏറ്റവും താഴെ അറ്റത്ത് നിന്ന് പുറപ്പെടുന്നു. രണ്ട്, തൊണ്ടയുടെ മധ്യത്തിന് ഡേഷ് എന്ന് പറയുന്നു. തൊണ്ടയുടെ മധ്യത്തിന് വസ്തുൽ ഹൽഖ് എന്ന് പറയുന്നു. പഠന പ്രവർത്തനത്തിന്റെ മറ്റൊരു ഭാഗമാണ് താഴെ ചിത്രത്തിൽ ഐൻ, ഹാ, ഗൈൻ, ഖാ എന്നിവ പുറപ്പെടുന്ന സ്ഥാനം അടയാളപ്പെടുത്തുക. നമുക്ക് ഒരു ചിത്രം കാണാം. ഈ ചിത്രത്തിലൂടെ ഹൽഖിന്റെ അക്ഷരങ്ങൾ എവിടെ നിന്നാണ് പുറപ്പെടുന്നത് എന്ന് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഹൽഖിന്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഈ രീതിയിൽ തന്നെ ഉച്ചരിച്ച് ശീലിച്ച് നമ്മളൊക്കെ ശരിയാക്കേണ്ടതുണ്ട്. പാഠഭാഗങ്ങളൊക്കെ നല്ല പോലെ കേട്ട് മനസ്സിലാക്കി നല്ല പോലെ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ അറബി മലയാളത്തിൽ തന്നെ എഴുതുക. ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.